ജോൺ ബ്രിട്ടാസ് എംപിയുടെ പ്രഭാഷണം തടഞ്ഞ കേരള വി സി പ്രഭാഷണം അനുവദിക്കരുതെന്നാവശ്യപ്പെട്ട് രജിസ്ട്രാർക്ക് നോട്ടീസ് നൽകി തെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയ യോഗം സർവകലാശാലയിൽ നടത്താൻ സാധിക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ് ഇന്ത്യൻ ജനാധിപത്യം വെല്ലുവിളിയും കടമയും എന്ന വിഷയത്തിലായിരുന്നു പ്രഭാഷണം സംഘടിപ്പിച്ചത് കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയനാണ് പ്രഭാഷണം സംഘടിപ്പിച്ചത് ധാർഷ്ട്യവും ദാസ്യവേലയും ഒരുമിച്ചാൽ ഇങ്ങനെയുള്ള ഉത്തരവ് ഉണ്ടാകുമെന്ന് ജോൺ ബ്രിട്ടാസ് പ്രതികരിച്ചു എന്താണ് യൂണിവേഴ്സിറ്റി അതിന്റെ ഉദ്ദേശുദ്ധി എന്താണ് എന്താണ് ജനാധിപത്യം ഇതേക്കുറിച്ചൊന്നും യാതൊരു ധാരണയും ഇല്ലാത്ത ഒരാളാണ് വി സി ആയിരിക്കുന്നതെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ധാർഷ്ട്യവും ദാസിവേലയും കൂടി ഒരുമിച്ച് ചേർന്നാൽ ഇതുപോലുള്ള ഉത്തരവുകൾ ഇനിയും ഇറക്കാൻ പറ്റും യഥാർത്ഥത്തിൽ സർവകലാശാലകൾ എന്ന് പറയുന്നത് ഇതുപോലുള്ള സംവാദങ്ങൾക്കുള്ള വേദിയാകേണ്ടതാണ് ഞാൻ എന്തായാലും ആ പരിപാടിയിൽ പോയി പങ്കെടുക്കുന്നതാണ് ഒരു ജനപ്രതി എന്ന നിലയിൽ ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ ഇന്ത്യയുടെ ജനാധിപത്യത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും ഉത്കണ്ഠങ്ങളും പ്രതീക്ഷകളും ഒക്കെ എനിക്കുണ്ട് അത് ആരെങ്കിലുമായി പങ്കുവെക്കുന്നത് ഏതെങ്കിലും പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമേ ആകുന്നില്ല അത് യഥാർത്ഥ ജനാധിപത്യ പ്രക്രിയയെ പരിപോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതല്ലാതെ അതെന്തെങ്കിലും യൂണിവേഴ്സിറ്റിക്കെതിരായിട്ടുള്ളതോ അല്ലെങ്കിൽ രാജ്യത്തിനെതിരായിട്ടുള്ളതോന്നല്ല ആദിൽ പാലോട് നൽകും കൂടുതൽ വിവരങ്ങൾ ആദിൽ ആദിൽപാലോട് എന്തുകൊണ്ട് തടഞ്ഞു എന്നാണ് വി സി പറയുന്നത് എന്ത് വന്നാലും പ്രസംഗിക്കുമെന്നതാണോ എംപിയുടെ നിലപാട് എംപിയുടെ നിലപാട് അങ്ങനെ തന്നെ വി സി ചൂണ്ടിക്കാട്ടുന്നത് തെരഞ്ഞെടുപ്പ് സമയമാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് സർവകലാശാലയ്ക്കുള്ളിൽ ഉള്ളിൽ രാഷ്ട്രീയ പ്രഭാഷണങ്ങൾ പാടില്ല എന്ന ഒരു ന്യായമാണ് വി സി പറയുന്നത് അത് അത് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ്റെ പ്രതിമാസ പരിപാടിയാണ് അതിൻ്റെ പ്രഭാഷണം ഇന്ന് നടക്കേണ്ട ഇന്ന് ഒന്ന് പതിനഞ്ചിന് ഉച്ചയ്ക്ക് നടക്കേണ്ട പരിപാടിയാണ് വി സി തടഞ്ഞിരിക്കുന്നത് പ്രഭാഷണം അനുവദിക്കരുത് എന്ന് രജിസ്ട്രാർക്ക് കത്ത് നൽകിയിട്ടുണ്ട് വി സി മോഹനൻ കുന്നുമൽ ഇന്ത്യൻ ജനാധിപത്യം വെല്ലുവിളിയും കടമയും എന്ന വിഷയത്തിലാണ് പരിപാടി നടത്തിയിരുന്നത് അതിൽ പ്രഭാഷകനായി ജോൺ ബ്രിട്ടാസാണ് ഉണ്ടായിരുന്നത് പരിപാടി നടത്തരുതെന്ന് വി സി നിർദ്ദേശം നൽകി പക്ഷേ പരിപാടി നടത്തുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്യുമെന്നാണ് ജോൺ ബ്രിട്ടാസ് തന്നെ അല്പം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ദാസ്യവേലയും ദാർഷ്ട്യവും ചേർന്നാലാണ് ഇത്തരത്തിലുള്ള ഉത്തരവുകൾ ഉണ്ടാകുന്നത് ഇത് അംഗീകരിക്കാൻ കഴിയില്ല സർവകലാശാലകൾ സംവാദത്തിൻ്റെയും ചർച്ചകളുടെയും വേദിയാണ് ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ കൂടി അവിടെ വരേണ്ടതുണ്ട് അതുകൊണ്ട് പരിപാടിയിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നാണ് പറയുന്നത് ഒന്ന് പതിനഞ്ചിനാണ് പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത് ഇനി എന്താകും തുടർ നടപടി ഒന്ന് പതിനഞ്ചിന് പരിപാടി നടക്കുമോ വി എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഇനി നടത്തുമോ എന്ന കാര്യത്തിൽ ആകാംക്ഷയുണ്ട് െന്ന നിലപാടിലാണ് ജോൺ ബ്രിട്ടാസ് എം പി അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ്റെതാണ് പരിപാടി അതിൽ പ്രഭാഷണത്തിനായി ജോൺ ബ്രിട്ടാസ് എം പി എത്തുമോ ഒന്ന് പതിനഞ്ചിനാണ് പരിപാടി നമുക്കും കാത്തിരിക്കാം ഇപ്പോൾ ബ്രേക്കിംഗ് അവേഴ്സ് നമ്മളിവിടെ പൂർണ്ണമാവുകയാണ്